നമസ്കാരം മൈ മൈഡോക്ടറിലേക്ക് സ്വാഗതം ചെങ്കണ്ണും ഹോമിയോ ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ മൈഡോക്ടർ എത്തിയിട്ടുള്ളത് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ നസറുള്ളയാണ് ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക് സാധാരണയായി എങ്ങനെയാണ് ചെങ്കണ്ണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഇപ്പോൾ പടർന്നു വിചരിക്കുന്ന ചെങ്കണ്ണ് വൈറസ് രോഗ മൂലമാണ് എന്നാൽ വൈറസ് മാത്രമല്ല ചെങ്കണ്ണുണ്ടാക്കുന്നത് പല ബാക്ടീരിയകളും ഫംഗസുകളും അലർജിയും മറ്റു പദാർത്ഥങ്ങൾ ഫോറിൻ ബോഡികളും ചില ബാക്ടീരിയ സിഫിലിസ് ഗൊണോറിയ മെനിഞ്ചൈറ്റിസ് മെനിഞ്ചോക്കസ് എന്ന് പറയുന്ന ഡിഫ്തീരിയ ഇത്യാദി പല ഗൗരവമുള്ള രോഗങ്ങളുടെ ലക്ഷണമായും കണ്ണിൽ ചുവപ്പ് പ്രത്യക്ഷപ്പെടും ഈ സമയത്ത് ഇത് പടർന്നു പിടിച്ചിരിക്കുന്ന സമയത്ത് പലരും ഇത്തരം രോഗങ്ങളുടെ വാതം മൂലമുണ്ടാകുന്ന കണ്ണിൻ്റെ ചുവപ്പിനെ സാധാരണ വൈറൽ കണ്ണിക്കേടാണ് എന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ നിശ്ച സ്വയം നിശ്ചയിക്കുകയും അത് കൂടുതൽ അപകടത്തിലേക്ക് പോകാറുണ്ട് അതേപോലെ എലിപ്പനി കൊണ്ടും ഡെങ്കിപ്പനി കൊണ്ടും കണ്ണിന് ചുവപ്പു നിറം ഉണ്ടാവുകയും അത് വൈറൽ കണ്ണിക്കേടാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാം കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തിന് പുറമേ കാണുന്ന ആ മെമ്പ്രൈനും കൺപോളകൾക്ക് ഉള്ളിലായി കാണുന്ന മെമ്പ്രൈനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് കഞ്ചക്ടൈവേറ്റിസ് എന്ന് പറയുന്നത് ഇതിനെ അമേരിക്കൻ നാടുകളിൽ പിങ്ക് ഐ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഇത് പൊതുവേ അറിയപ്പെടുന്നത് മദ്രാസ് ഐ എന്നാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ ഇതിനെ പറയുന്നത് ചെങ്കണ്ണ് എന്നാണ് മെഡിക്കലായി പറയുന്ന പേരാണ് കഞ്ചക്റ്റിവൈറ്റിസ് ഈ കണ്ണിന് ചുവപ്പു നിറം അല്ലാതെ മറ്റെന്തെല്ലാം ലക്ഷണങ്ങളാണ് ഇതിലുണ്ടാവുക കണ്ണിക്കടുന്ന പ്രധാനമായും ആദ്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് വരുന്ന ചുവപ്പു നിറമാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ വളരെ മൃദുവായ രീതിയിൽ അല്ലെങ്കിൽ വളരെ മൈൽഡായ ലോലമായ രീതിയിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കും അതായത് കോൾഡിൻ്റെയോ ചെറുതായി വരുന്ന തൊണ്ടവേദന ചുമ നേരിയ പനി ഇത്യാദി ലക്ഷണങ്ങളും തലവേദന ഇതെല്ലാം തന്നെ ഈ കഞ്ചിസിൻ്റെ ആരംഭഘട്ടത്തിൽ പലർക്കും കാണുന്നതാണ് ചികിത്സ ഹോമിയോപ്പതി നിർദ്ദേശിക്കുന്ന ചികിത്സാവിധികൾ എന്തൊക്കെയാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഇതിന് പ്രത്യേകം രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിശ്ചയിക്കുന്നത് കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം അല്ലെങ്കിൽ കഞ്ചക്റ്റൈവീറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം വൈറസ് ആണ് എന്ന് പറഞ്ഞ് രോഗം നിശ്ചയിക്കാൻ സാധ്യമല്ല രോഗി പ്രകടിപ്പിക്കുന്ന ലക്ഷണം ഉദാഹരണത്തിന് വളരെ പെട്ടെന്ന് സ്കൂളിലേക്ക് പോയ കുട്ടിക്ക് കണ്ണിൽ അസുഖമില്ല സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ രണ്ട് കണ്ണും വളരെ പെട്ടെന്ന് ചുവന്ന നിറം ആയി മാറി എങ്കിൽ അതിൽ ഹോമിയോപ്പതിയിൽ മരുന്ന് ബെലഡോണ എന്ന് പറയുന്ന മരുന്ന് വളരെ ഇൻഡിക്കേറ്റഡ് ആണ് എന്നാൽ ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം വലിച്ചിട്ട് ഉപയോഗിക്കുന്ന കർച്ചീഫ് വരെ നനഞ്ഞ് പിഴിഞ്ഞെടുക്കാവുന്ന വിധത്തിൽ വെള്ളം ഒലിക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പത്തി ഡോക്ടർമാർ കൊടുക്കുന്ന യുഫ്രേഷ്യ എന്ന് പറയുന്ന മരുന്നാണ് എന്നാൽ കുട്ടിയുടെ കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അതിൽ മ്യൂക്കസ് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിന് അർജൻറ്റീൻ നൈട്രിക്കം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കും അതേപോലെ മെർസോൾ എന്ന് പറയുന്ന മരുന്നും കണ്ണിൽ ധാരാളം പീള കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ മെർസോൾ എന്ന് പറയുന്ന മരുന്നാണ് കൊടുക്കുന്നത് കണ്ണിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ ദ്രാവകത്തിന് ചുവന്ന നിറം അതായത് ബ്ലഡ് കലർന്ന നീരാണ് വരുന്നതെങ്കിൽ അതിൽ മെർക്കോർ എന്ന് പറയുന്ന മരുന്നാണ് നിർദ്ദേശിക്കുന്നത് ഇതൊരു വിദഗ്ധനായ ഓമിയോ ഡോക്ടർക്കാണ് ഇതിൽ ഏത് മരുന്നാണ് രോഗിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് ഡെങ്കിപ്പനി ആ എനിക്ക് ബാംഗ്ലൂരിനാണ് വാദിച്ചത് രങ്കിപ്പനെ സാറേ ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നോർമൽ ആണെന്ന് പറഞ്ഞു ഡോക്ടർ പക്ഷെ ഈ വേദന കുറഞ്ഞില്ല സാറേ കണ്ണിന്റെ താഴ്ച ഒരു നീര് കെട്ടും പിന്നെ സൈഡെല്ലാം എല്ല് എല്ലാം വേദന ഇട്ടുന്നു സാറേ ഇത് നമ്മൾ ഇന്ന് പറയുന്ന എങ്കിലും ചോദ്യം വന്നത് ഡെങ്കി പനി ബാധിച്ചതിന് ശേഷം കണ്ണിനുണ്ടായ ചുവപ്പ് നിറം മാറാതെ നിൽക്കുന്നതും കണ്ണിൻ്റെ വേദന മാറാതെ നിൽക്കുന്നതാണ് ഡെങ്കി പനിയെ സംബന്ധിക്കുന്ന ലക്ഷണങ്ങൾ ബ്ലഡ് പരിശോധിച്ചാൽ കിട്ടുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും മറ്റ് മറ്റു ലക്ഷണങ്ങളും എല്ലാം മാറിയെങ്കിൽ കണ്ണിന് ഉണ്ടാകുന്ന ഈ കഴപ്പും വേദനയും സാവധാനത്തിൽ മാറികുന്നേ ഉള്ളു അതിനുവേണ്ടി ഒരു ചികിത്സ തുടരേണ്ട ആവശ്യമില്ല എങ്കിൽ രോഗിയെ കൂടുതൽ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ വേദന കൊണ്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ കഴപ്പ് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മോമിയ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഈ കഴപ്പ് അധികം നീട്ടിക്കൊണ്ടുപോകാതെ മാറ്റിയെടുക്കാൻ കഴിയും ഒരു പ്രേക്ഷകനുണ്ട് ഹലോ നമസ്കാരം ഹലോട് പിന്നെ എനിക്ക് കണ്ണിന് ഭയങ്കര

ചില കണ്ണിന്റെ പരിശോധന നടത്തിയിട്ട് വേണം ഈ മരുന്ന് നിശ്ചയിക്കാനായിട്ട് മരുന്ന് കഴിക്കുന്ന മരുന്നും കണ്ണിൽ നിർത്തുന്ന മരുന്നും എല്ലാം തീരുമാനിക്കണമെങ്കിൽ കണ്ണിന്റെ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തോ എന്ത് പ്രായം ഇപ്പൊ എന്ത് പ്രായമാണ് ഉള്ളത് ഡയബറ്റിക്കോ പ്രഷറോ അങ്ങനെ വല്ലതും ഞാൻ ഒന്നാമത് ഒരു ഡോക്ടർ ഏത് ഡോക്ടറും ഹോമിയോ ആയാലും ആയുർവേദം ആണെങ്കിലും അലപ്പുതി ആണെങ്കിലും ഡോക്ടർ പറയുന്ന അളവിൽ കൂടുതൽ രോഗികൾ കഴിക്കാൻ പാടില്ല ഏത് മരുന്നാണെങ്കിലും അതിന്റെ ആവശ്യമില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് കുറവില്ലെങ്കിൽ ഡോക്ടർ മരുന്ന് മാറ്റത്തവരെ മറ്റെന്തെങ്കിലും ചെയ്യണമായിരുന്നു അല്ല മരുന്ന് ഇനി എന്ത് തന്നായാലും ഓമിയോ മരുന്ന് കുറച്ച് കൂടുതൽ കഴിച്ചതുകൊണ്ട് അയാൾക്ക് ഡയബറ്റിക് എന്നല്ല ഒരു രോഗം അതുകൊണ്ട് ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു നിശ്ചിത വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ അത് അനുഭവപ്പെട്ടുള്ളൂ അത് മാറിപ്പോകുകയും ചെയ്യും അല്ലാതെ അത് ഒരു സ്ഥായിയായ ഒരു രോഗം ഒരിക്കലും ഉണ്ടാക്കില്ല പ്രമേയം പോലുള്ള രോഗം ഉണ്ടാക്കുന്ന ഈ ഓമിയോ മരുന്നുകളും അതിലുള്ളതായതുകൊണ്ട് വരുമെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ് അല്ലാതെ അതുകൊണ്ട് പ്രമേയ രോഗമൊന്നും പിടിപെടില്ല ഓക്കെ ഡോക്ടർ വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട് ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട് ആ സാറേ ചെല സമയങ്ങളിൽ ഈ കണ്ണിന്റെ ഇടത്തെ കണ്ണിന്റെ സീഡ് ഭയങ്കര വേദന അത് ഒരു രണ്ടു ദിവസം കഴിഞ്ഞാ വീണ്ടും ഇങ്ങനെ പ്രാവശ്യം പ്രാവശ്യം അങ്ങനെ വരും പിന്നെ ആ കണ്ണടയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് പോവും കണ്ണ് ചോരപ്പു അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇടത്തെ കണ്ണ് മാത്രം ഇടത്തെ കണ്ണിന് വേദന ചോപ്പില്ല പക്ഷെ ഇടക്കൊരു വേദന വരും അത് തനിയെ മാറിപ്പോവും പിന്നീട് രണ്ടുമൂന്ന് ദിവസങ്ങളും പിന്നെ ഉണ്ടാവും ഇതാണ് ചോദിച്ചത് അല്ലേ അതിനു വേണ്ടി വല്ല ടെസ്റ്റുകൾ ചെയ്തു ഹോട്ടൽ വർക്കാണ് തട്ടിട്ട് അങ്ങനെ അപ്പൊ അതില് നമ്മൾ രണ്ടു കാര്യങ്ങൾ നോക്കുക ഒന്ന് കണ്ണിന്റെ ഐഒപി എന്ന് പറയുന്ന പ്രഷർ നോക്കണം രണ്ടാമത് കണ്ണിന്റെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം കണ്ണിലേക്ക് പോകുന്ന നിറവുകൾക്ക് തകരാറുണ്ടോ എന്നറിയണം അതൊരു കണ്ണാസ്പത്രിയിൽ പോയാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു മറ്റു ആധുനിക ഉപകരണങ്ങളുമായിരിക്കുന്ന കണ്ണ് ഡോക്ടർ അടുത്ത് പോയി പരിശോധന നടത്തി ഇതിൽ എന്താണ് തരാറെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചികിത്സ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഈ വക ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറിപ്പോവും ആദ്യം കുറച്ചുള്ള ഹോമിയോ മരുന്ന് കഴിച്ചു നോക്കാം മറ്റ് ടെസ്റ്റ് ചെയ്യാതെ മാറിപ്പോകണമെങ്കിൽ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകേണ്ട കാര്യമില്ല മരുന്ന് കഴിച്ചാൽ മാറുന്നുണ്ട് മരുന്ന് കഴിച്ച് നോക്കിയിട്ട് കുറയണില്ലെങ്കിൽ ഇത്യാദി ടെസ്റ്റുകൾ നടത്തി കണ്ണിന് ബാധിച്ചിരിക്കുന്ന രോഗം ഗൗരവമുള്ളതാണോ നോക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇപ്പം അതിനുള്ള സൗകര്യങ്ങളുണ്ട് കണ്ണിൻ്റെ ആൻജിയോഗ്രാം ചെയ്യാം കണ്ണിൻ്റെ നെർവിൻ്റെ ന്യൂറോപ്പതി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം അതേപോലെ തന്നെ കണ്ണിൻ്റെ പ്രഷറ് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണട വെച്ചാലും മാറ്റാവുന്നതായിരിക്കാം ചിലപ്പോൾ അലർജി കൊണ്ടുണ്ടാകാം ഏതായാലും കണ്ണ് പോലും നോക്കാതെ കണ്ണ് പോലും കാണാതെ എനിക്കിവിടെ ഇരുന്ന് കൊണ്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ മുന്നിലുണ്ടാകുന്ന ടെറിജിയം എന്ന് പറയുന്ന ഒരു അസുഖം കൊണ്ടും എന്തോ ഫോറിൻ ബോഡി ഇരിക്കുന്ന പോലത്തെ ബുദ്ധിമുട്ട് തോന്നാം ഏതായാലും അത് ആദ്യം മരുന്ന് കഴിച്ച് നോക്കാം റിലീഫ് കിട്ടി അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ട മറിച്ച് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തണം ഡോക്ടർ 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 വീണ്ടും ഒരു കോളർ ഉണ്ട് ഹലോ 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 ചോദിച്ചോളൂ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഞാൻ എനിക്ക് സംശയം ആണ് കണ്ണില് അപ്പൊ കണ്ണി നല്ല തിരുമ്പോ ഭയങ്കര ശരി തിരിഞ്ഞ് റെഡ് കളറോ പിന്നെ കണ്ണിന് വെള്ളം വരുന്ന ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് എടുക്കും മാസത്തിലൊരു വട്ടം ഒക്കെ ഇങ്ങനെ ഉണ്ടാവും ഇപ്പൊ അടുത്തായിട്ട് ഒരാഴ്ച ഇപ്പൊ ഈ ഇത്തരം പറഞ്ഞില്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും അലർജിയാണ് അലർജിക്ക് ഡിസീസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്ത് പദാർത്ഥമാണ് താങ്കൾക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കണം ഇപ്പോൾ ചിലപ്പോൾ പൊടിപടലങ്ങളാവാം അതിന് കണ്ണിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് വെച്ചാൽ തന്നെ കുറേ പൊടിപടലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും രണ്ടാമത് കണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന ലാക്രിമേഷൻ അതായത് കണ്ണി കണ്ണുനീര് അത് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം അസുഖങ്ങളുണ്ടാകും അതിന് സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് സിറോഫ് ഉണ്ടാകുന്നത് ഇപ്പോൾ വൈറ്റമിൻ എയുടെ കുറവുകൊണ്ടാണോ കണ്ണിൽ ഡ്രൈനർസ് ഉണ്ടായിരിക്കുന്നത് ഡ്രൈനർസ് ഉണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ തന്നെ വൈറ്റമിൻ എയുടെ കുറവാണോന്ന് നോക്കണം വൈറ്റമിൻ എയുടെ കുറവാണെങ്കിൽ കണ്ണിൽ നിന്ന് ധാരാളം കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മരുന്നുകളുണ്ട് അത് അകത്തേക്ക് കഴിക്കാവുന്ന ഹോമിയോ മരുന്നുകളുണ്ട് യുഫ്രേഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോമിയോപ്പതിക്ക് മരുന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ഡ്രൈനസിനും കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നതിനും ഒരുപോലെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ യുഫ്രഷെന്ന് ആ മരുന്ന് നിർത്തിയാൽ കണ്ണുനീർ ഗ്രന്ഥികൾ ഉത്തേജിപ്പിക്കുകയും കണ്ണുനീര് കൂടുതലുണ്ടാവുകയും കണ്ണിൽ പറ്റിയിരിക്കുന്ന ഈ പൊടിപടലങ്ങൾ അത് തുടച്ച് നീക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ അലർജിയുടെ അസുഖങ്ങൾ കുറയാം ഏതായാലും അത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ അത് കണ്ണ് പരിശോധിച്ച് എന്താണ് അസുഖം എന്ന് നിശ്ചയിച്ച് മരുന്ന് കഴിച്ചാൽ മാറാവുന്നേ ഉള്ളൂ പിന്നെ അലർജി അസുഖങ്ങൾ പലപ്പോഴും പലർക്കും പല മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് പല സമയം പിടിക്കും ഡ്യൂറേഷൻ ചിലവർക്ക് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമോ മരുന്ന് കഴിച്ചാൽ മാറിപ്പോകുന്നവർ ധാരാളം പേരുണ്ട് മറ്റു ചിലർക്ക് കുറച്ച് കാലം ദീർഘകാലം ചികിത്സിക്കേണ്ടത് വരാറുണ്ട് വീണ്ടും ഒരു 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 പ്രേക്ഷകനുണ്ട് ഹലോ 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 ചോദിച്ചോളൂ ചോദിച്ചോളൂ ആ രണ്ട് രണ്ട് ദിവസമായിട്ട് പിന്നെ ഈ കണ്ണി ആ ഇപ്പോൾ നമ്മൾ നമ്മളെ വിഷയത്തിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു പ്രേക്ഷകനാണ് താങ്കൾ നമ്മളെ ഇന്നത്തെ വിഷയം തന്നെ കഞ്ചൻഡൈറ്റിസ് അഥവാ ചെങ്കണ്ണെന്ന് പറയുന്ന രോഗമാണ് താങ്കളുടെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് താങ്കൾ ബാധിച്ചിരിക്കുന്ന നാട്ടിൽ കേരളം മുഴുവൻ പടർന്നു പിടിച്ചിട്ടുള്ള ചെങ്കണ്ണെന്ന് പറയുന്ന രോഗമായിരിക്കാനാണ് സാധ്യത അത് ആദ്യം ഒരു കണ്ണിൽ ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ മരുന്ന് മറ്റേ കണ്ണിലും നിർത്തി തുടങ്ങണമായിരുന്നു അത് കുറച്ച് അന്ന് എങ്ങനെ ചെയ്താൽ അത് വരും പക്ഷേ പലരും കണ്ണിൽ മരുന്ന് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കണ്ണിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിൽ മാത്രം മരുന്ന് നിർത്തിയാൽ പോരാ മറ്റു കണ്ണിലും കൂടെ മരുന്ന് നിർത്തണം നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസുഖമില്ലാത്ത കണ്ണിലാണ് ആദ്യം മരുന്ന് നിർത്തേണ്ടത് അസുഖമില്ലാത്ത കണ്ണിൽ നിർത്തിയതിന് ശേഷം മറ്റു കണ്ണിൽ നിർത്തുക ആദ്യം രോഗം ബാധിച്ച കണ്ണിലാണ് മരുന്ന് നിർത്തുന്നതെങ്കിൽ ആ കണ്ണിനോട് പറ്റി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണിൽ മുട്ടിക്കുന്ന ആ ഭാഗത്ത് ഇതിൻ്റെ വൈറസ് കയറിയിരിക്കുകയും മറ്റു കണ്ണിലേക്ക് മരുന്ന് നിർത്തുമ്പോൾ അതിലേക്ക് ഈ ഓർഗാനിസം കണ്ണിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വേഗം പകരുന്നതിനിടെ വരുത്തും ഇതേപോലെ തന്നെ കണ്ണിനെ അസുഖം ബാധിക്കുമ്പോൾ വൈറൽ കഞ്ചക്റ്റിവിറ്റീസ് വളരെ പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്കും നമ്മളോട് തൊട്ടടുത്ത് പെരുമാറുന്നവർക്കും പകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു കണ്ണിനെ അസുഖം ബാധിച്ചാൽ അയാൾ മറ്റുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട പ പല കാര്യങ്ങളിലൊന്ന് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി താങ്കൾക്ക് ഉപയോഗിച്ചാലേ കണ്ണിന് അസുഖം ബാധിച്ച ബാധിച്ചാൾ നിർത്തുന്ന മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ഈ ഇങ്ങനെ ചെയ്യുന്നത് മുഖേന തന്നെ മറ്റുള്ളവർക്ക് രോഗം പകരും അങ്ങനെ കണ്ണിൽ മരുന്ന് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം വേറെ ബോട്ടിൽ മേടിച്ച് കണ്ണിന് അസുഖമില്ലാത്തവർ ആ ബോട്ടിൽ നിന്നാണ് മരുന്ന് നിർത്തേണ്ടത് ഈ മരുന്ന് നിർത്തിയാൽ അത് പകരാൻ കൂടുതൽ ഇടവരുത്തും കണ്ണിന് അസുഖം ബാധിച്ച ആൾ ജോലിക്ക് പോകരുത് കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പറഞ്ഞുകഴക്കരുത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടി വി കാണാൻ വേണ്ടി റിമോട്ട് കൺട്രോൾ എടുത്ത് കയ്യിൽ പിടിച്ച് മാറ്റി ഉടനെ തന്നെ വീട്ടിൽ മറ്റങ്ങൾ വന്ന് ആ റിമോട്ട് മേടിച്ച് കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ മറ്റുള്ളവരുടെ കയ്യിലും രോഗാണുക്കെൽപ്പ് വരും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് മൗസ് ഉപയോഗിക്കുമ്പോഴും കീബോർഡ് ഉപയോഗിക്കുമ്പോഴും ഈ കണ്ണില് അസു കണ്ണിന് അസുഖമുണ്ടാക്കുന്ന വൈറസുകൾ ഈ കീബോർഡിലും മൗസിലും വരും അടുത്ത കുടുംബാംഗങ്ങൾ വന്ന് ഇതിലിരിക്കുമ്പോൾ അവർ മുഖേന ഇത് മുഖേന അവർക്ക് കണ്ണിന് അസുഖം വരു ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം രോഗികൾ കഴിയുന്നതും റെസ്റ്റ് എടുത്ത് അധികം ടി വി കാണാതെ കൂടുതൽ നേരം കഠിന സ്ട്രെയിൻ കൊടുക്കുന്ന വിധത്തിലും വായിക്കാതെ എല്ലാം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ സ്കൂളുകളിലും ജോലി സ്ഥലത്ത് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിപടലങ്ങൾ കയറാതെ ശ്രദ്ധിക്കണം അതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ താങ്കൾക്ക് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് രണ്ട് കൈകളും എപ്പോഴും സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കണം ഈ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരു പേന വാങ്ങിച്ചു പിടിക്കുമ്പോൾ പോലും രോഗാണുക്കൾ പകരും അപ്പോൾ രോഗി മാത്രമല്ല കൈ സോപ്പിട്ട് കഴുകേണ്ടത് വീട്ടിലെ എല്ലാ അംഗങ്ങളും അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേരും നിരന്തരം ഒരേ മണിക്കൂർ കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുമ്പോഴോ ഒക്കെ സോപ്പിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കണം കാരണം അറിയാതെ എങ്കിലും മറ്റാളുടെ കൈയുമായിട്ട് സ്പർശിക്കാം അതല്ലെങ്കിൽ അയാൾ സ്പർശിച്ച മറ്റു സാധനങ്ങളുമായി സ്പർശിക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് ബാക്കി കുടുംബാംഗങ്ങളും കൈ സോപ്പിട്ട് കഴുകിക്കൊണ്ടിരുന്നാൽ ഒരു പരിധിവരെ നമ്മൾക്ക് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും ചെങ്കണ്ണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് കണ്ണിനെ ബാധിച്ചു കഴിഞ്ഞാൽ മരുന്ന് നിർത്തുമ്പോൾ പലരും ആ മരുന്ന് തന്നെ മേടിച്ച് ഞാൻ എനിക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അർത്ഥം കണ്ണിൽ ഈ മരുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഈ മരുന്നും കണ്ണിൽ നിന്നുള്ള വെള്ളവും കൂടെ മരുന്നോടുകൂടി കണ്ണ് പൊത്തും പ്രത്യേകിച്ച് ഓമിയ മരുന്നിന് ചെറിയ നീറ്റെല്ലാം ഉണ്ടാക്കും ആ നീറ്റം ഉണ്ടാക്കുന്ന കണ്ണ് രണ്ടും പൊത്തിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കു മരുന്ന് ബോട്ടിൽ കൈകൊണ്ട് കൊണ്ട് പിടിക്കുകയും മൂടി ഈ കൈ കൊണ്ടുതന്നെ എടുത്ത് മൂടുകയും ചെയ്യുമ്പോൾ ഈ അണുക്കൾ മുഴുവൻ ഈ ബോട്ടിൽ മലും മൂടി ഉടനെ തന്നെ അടുത്ത ആൾ ഇത് വാങ്ങിച്ച് പിടിച്ച് ഈ മരുന്ന് നിർത്തുന്നത് കൊണ്ട് തന്നെ കണ്ണിൽ രോഗം വരാതിരിക്കുകയല്ല ചെയ്യുന്നത് വരാൻ കൂടുതലും സാധ്യത ഉണ്ടാക്കിയാണ് എന്നത് അതുകൂടാതെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കണം തണുത്ത വെള്ളം കൊണ്ട് ചിലവർക്ക് ചൂടുവെള്ളമായിരിക്കാം ഇഷ്ടം തോന്നുന്നത് അങ്ങനെയാണ് ചൂടുവെള്ളം കൊണ്ടും കഴുകാം തണുത്ത വെള്ളം കൊണ്ടും കഴുകുന്നതിനും വിരോധമില്ല ഏത് വെള്ളം ആയാലും രണ്ടും നല്ലത് തന്നെയാണ് അപ്പോൾ ചിലവർ തണുത്ത വെള്ളം തട്ടുമ്പോൾ വളരെയധികം നീറ്റല അനുഭവപ്പെടുന്നു എന്ന് പറയും അവർക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാം ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ സുഖമാണെങ്കിൽ ചൂടുവെള്ളം കൊണ്ടല്ല നല്ല നീരുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കണ്ണ് ഒരു കോട്ടൺ മുക്കി കണ്ണിൽ പിടിക്കുന്നത് അയാൾക്കൊരു ആശ്വാസം നൽകുന്നതിന് ഇടവരുത്തും പക്ഷെ കണ്ണിൽ ഭയങ്കര ബ്രൈറ്റ് റെഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ചൂട് ഉപയോഗിച്ചാൽ ആ രക്തക്കൊഴൽ എൻകോർജ് ചെയ്ത് വീർത്ത് പൊട്ടുന്നതിന് ഇടവരും അതുകൊണ്ട് അങ്ങനെ നല്ല നീരുള്ളപ്പോൾ ചൂടുകൾ നല്ല എന്നാൽ നീര് കുറയുന്നതിന് ചൂട് ഒരു പരിധിവരെ കുറക്കുകയും ചെയ്യും പിന്നെ ഒരിക്കലും കണ്ണിന് അസുഖമുള്ള കുട്ടിയെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിയാത്ത വിധത്തിൽ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചാൽ ആ ഒരു ക്ലാസ്സിൽ നാൽപ്പതോ അമ്പതോ ഉണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് ആ കുട്ടികൾക്കും ആ ടീച്ചർക്കും കഠിന അസുഖം വരുത്തുന്നതിന് ഇടവരുത്തും ഈ അമ്പത് കുട്ടികൾ അമ്പത് വീടുകളിൽ പോകുമ്പോൾ അമ്പത് വീടുകളിലേക്ക് രോഗം പകരുകയാണെന്നുള്ള കാര്യം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് കണ്ണിന് അസുഖമുള്ള കുട്ടികൾ ഒരിക്കലും സ്കൂളിൽ പറഞ്ഞെടുക്കാതിരിക്കണം മൂന്നോ നാലോ ദിവസം രണ്ട് ദിവസം കൊണ്ട് ഹോമിയോ മരുന്നു കൊണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിൽ മാറിപ്പോകും കണ്ണ് ശക്തമായി തിരുമിക്കഴിഞ്ഞാൽ കണ്ണിലുള്ള രക്തക്കോടുകൾ പൊട്ടുന്നതിന് ഇടവരുത്തുകയും ആ ഹെമറേജിൻ്റെ കണ്ണിൻ്റെ ചുവപ്പ് മാറാൻ മൂന്നാഴ്ച വരെ സമയം പിടിക്കുകയും ചെയ്യും ആ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് കണ്ണിന് രോഗം പകരില്ലെങ്കിലും ആരും സ്കൂളിൽ കുട്ടികളെ ഇരുത്താൻ ഇടവരുത്തില്ല എത്ര മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കണ്ണിനുസുഖം വെച്ച് രണ്ട് ദിവസം വിശ്രമിക്കണം വീട്ടിൽ പോയിരിക്കണം വെയിലത്ത് പോകുന്നതും പിന്നെ പൊടിപടലങ്ങൾ പടരാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വിവാഹ ആഘോഷവേളകളിൽ സിനിമയ്ക്ക് പോയ ഒരു സിനിമ കോട്ടയിൽ പോയിരുന്നാൽ പത്തഞ്ഞൂറ് പേർക്ക് രോഗം പകരാൻ അവർ ഒരു ഒരു ആൾ ഒരു പ്രേക്ഷക വെയിറ്റ് ഹലോ ഹലോ കേൾക്കാം ചോദിച്ചോളൂ ആ പറയൂ എന്റെ കാഴ്ചന്റെ പ്രശ്നാണ് കണ്ണിനെ കണ്ണിന് പിന്നെ എനിക്ക് ആദ്യം കൂടുതലായിട്ട് ഇങ്ങനെ തലവേദന വരും പിന്നെ എനിക്ക് തലവേദന വന്ന് മൂന്നു നാല് ദിവസം കഴിയുമ്പോൾ കാഴ്ച രണ്ടായിട്ട് കാണുന്ന പ്രശ്നം എല്ലാ സാധനവും നമ്മള് രണ്ടായിട്ട് കാണും പല എന്റെ എം ആർ എ ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ വേറൊരു ടെസ്റ്റ് കഴിഞ്ഞ് അതിലൊന്നും ഒന്നും പല എന്റെ ഉള്ളിൽ കുഴപ്പമില്ലാന്ന് പറയും പിന്നെ എന്നിട്ട് കാഴ്ചയുടെ പ്രശ്നം പസന്തപ്പൂർ ഡോക്ടർ സാറിന് കാണിച്ചപ്പോ അവര് പറഞ്ഞ് ഞരമ്പിന്റെ ഉള്ളിൽ ഒരു പനി വരുന്നത് അതാണ് അമ്മപ്പൊത്തൊന്ന് പറഞ്ഞൊരു ഗുളിയേയും വേറെ മൂന്ന് നാല് ഗുളികയും തന്നിട്ട് അപ്പൊ അത് കുറയും പിന്നെ വീണ്ടും ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും വരും അങ്ങനെ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം വന്നു ഇപ്പം ചെറിയൊരു മാറ്റം വെച്ചിട്ടുണ്ട് ആ ഗുളിക കഴിച്ചപ്പോ പക്ഷെ തലവേദനക്ക് മാറ്റമൊന്നുമില്ല ഇതിങ്ങനെ എന്തുകൊണ്ടാണ് വരുന്ന മനസ്സിലാവുന്നില്ല അപ്പൊ നിങ്ങള് ഒരു കണ്ണാസ്പിൽ പോയി പരിശോധിച്ചു ഇത്തരം കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അത് ഈ കണ്ണിനെ രണ്ടായിട്ട് വിഷൻ കാണുന്നതിന് മെഡിക്കലി ഡിപ്ലോപ്പിയ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് വിലയിരുത്തുന്നു ഇതിന് കാരണങ്ങൾ പലതാണ് രണ്ട് കണ്ണിൻ്റെയും കാഴ്ചക്കുണ്ടാകുന്ന വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു കണ്ണിൽ കാണുന്ന പ്രതിബിംബം മറ്റു കണ്ണിൽ കാണുന്ന പ്രതിബിംബവും രണ്ടും ഒരേ ദിശയിലാക്കി കൊണ്ടുവന്നു വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് രണ്ടായിട്ട് കാണാം ഒരു കാരണം അത് കൂടാതെ കണ്ണിലേക്ക് പോകുന്ന രക്തക്കൊഴിലുകളിൽ തടസ്സമുണ്ടാവുകയും ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് ഡബിൾ വിഷന് സാധ്യതയുണ്ട് ഈ ഇത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാകാനാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ കണ്ണിന് കാരണം അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിൻ്റെ ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് തോന്നുന്നത് കണ്ണിന് തീർച്ചയായിട്ടും ആൻജിയോഗ്രാം ചെയ്തു നോക്കുക ബ്ലഡ് വെസലിന് ബ്ലോക്കോ തടസ്സമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള പുതിയ ടെക്നിക്കുകൾ കണ്ണാസ്പത്രികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് ഇട്ടാണ് നിങ്ങളുടെ കണ്ണിൻ്റെ അസുഖം മാറുന്നില്ലെങ്കിൽ ഇതിന് സിംറ്റം ബേസിൽ ലക്ഷണാടിസ്ഥാനത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അസുഖം മാറ്റിയെടുക്കാം പക്ഷേ മറ്റ് ഇത്യാദിയാണ് കാരണങ്ങൾ കാരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ട ചികിത്സ നടത്തി മാറ്റിയെടുത്തില്ലെങ്കിൽ പൂർണ്ണമായ അന്ധതയ്ക്കോ അല്ലെങ്കിൽ കണ്ണിന് കൂടുതൽ ബുദ്ധിമുട്ടും വിട്ടുമാറാത്ത തലവേദനക്കും ഇടവരുത്തും അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം എന്നാൽ അതല്ല ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് നോർമലായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും അഭികാമ്യമായ ചികിത്സ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രമാണ് ആ ഇതിൽ ഈ ലക്ഷണത്തിനനുസരിച്ചുള്ള ധാരാളം മരുന്നുകൾ ഹോമിയോ ഔഷധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അത് മറ്റു ലക്ഷണങ്ങളും കൊണ്ട് വിലയിരുത്തി ആ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് മാറിപ്പോകും കണ്ണിലൊരു ചുവപ്പ് നേരം വരികയോ അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ സ്വയം ചികിത്സയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ സ്വയം ചികിത്സ വരുത്തുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് സ്വയം ചികിത്സ ഏത് കണ്ണിനാസുഖം എന്നല്ല മറ്റെന്ത് ഒരു പനി വന്നാലും തലവേദന വന്നാൽ പോലും സ്വയം ചികിത്സ കൊണ്ട് പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പനിയാണെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല ഇപ്പോൾ വയറുവേദനക്ക് പോലും പലരും സ്വന്തമായിട്ട് മരുന്ന് മേടിച്ച് കഴിച്ച് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യുകയും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അപകടം വരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ണിൻ്റെ കാര്യത്തിൽ വൈറൽ കഞ്ചക്റ്റേവിറ്റീസ് പടർന്നു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാലും അല്ലെങ്കിൽ ഹോമിയോ മരുന്നിൻ്റെ ഫാർമസിയിൽ പോയി ചോദിച്ചാലും മരുന്നുകൾ കൊടുക്കും അത് തീർച്ചയായിട്ടും അങ്ങനെ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം അതിൽ മരുന്ന് നിർത്തിയോണ്ട് മാത്രം അതിൻ്റെ അസുഖം മാറില്ല മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കണമെങ്കിൽ രോഗിയുടെ അപ്പോഴത്തെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രോഗം ഡയഗ്നോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും തെറ്റായ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗം മാറുന്നതിന് താമസം വരും രോഗം മാറുന്നതിന് താമസം വരുന്നത് മുഖേന കണ്ണിന് കോംപ്ലിക്കേഷൻസ് പരിണത ഫലങ്ങൾ പലതുമുണ്ടായി സെക്കൻഡറി ഇൻഫെക്ഷൻ ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ പിടിപെടുകയാണെങ്കിൽ അത് കണ്ണിൻ്റെ ഭാഗികമായ അന്ധതക്കോ പൂർണമായ അന്ധതക്കോ വഴിവെക്കാം വളരെ അധികം പേർക്ക് ഇങ്ങനെ ഇത്തരം തെറ്റായ മരുന്നുകൾ ഉപയോഗിച്ച് അന്ധത പിടിവിട്ടിട്ടുണ്ട് ഭാഗികമായ അന്ധതയും പൂർണ്ണമായ അന്ധതയും പിടിവിട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോയി ചികിത്സിക്കണം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷനലി ആയിട്ടുള്ള ഡോക്ടർമാരെക്കാളും നാലരട്ടിയോളം ഇന്ന് കണക്കിൽ പെടുന്നവർ നാലരട്ടിയോളം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത നേടാത്ത പല ഹോമിയോ ഡോക്ടർ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഓടിവെച്ചിരിക്കുന്നവരാണ് ഇവരുടെ അടുത്ത് പോയ ചികിത്സ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് യാതൊരു അറിവില്ല ഒന്നോ രണ്ടോ മരുന്നുകൾ കണ്ണിന് പറ്റിയതാണെന്ന് അറിയാം ആ മരുന്ന് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ വ്യാജ ഡോക്ടർമാർ തീർച്ചയായിട്ടും എഡ്യൂക്കേഷനലി ക്വാളിഫൈഡ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷനലി ക്വാളിഫൈഡ് ആണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഒരു ഹോമിയോ ഡോക്ടർ അടുത്തായാലും അലോപ്പതി ഡോക്ടർ അടുത്താണെങ്കിലും ആയുർവേദ ഡോക്ടർമാരുടെ അടുത്താണെങ്കിലും പോകാൻ പാടുള്ളൂ ഒരു എന്നുള്ള ഒരു കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് സീസണിനനുസരിച്ച് വരുന്ന രോഗമാണോ ഈ കഞ്ചക്ടൈവേറ്റീസ് ഇപ്പം നമ്മൾ പടർന്നു പിടിച്ചിരിക്കുന്ന സാധാരണ സാധാരണഗതിയിൽ നമ്മൾ പുസ്തകങ്ങൾ റെഫർ ചെയ്താൽ വരുന്ന ഇതും മഴക്കാലത്തും മഞ്ഞുകാലത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് പലരും പലരുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇപ്പോൾ വന്ന് എന്നോട് ചോദിക്കാറുള്ളത് ഇത് കൂടുതൽ വെയിലായിട്ടില്ല സമ്മർ സീസണിലാണ് ഇത് വരുന്നതെന്നാണ് സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഇത് കുറയാറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മഴക്കാലത്തും മഞ്ഞുകാലത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ് സമ്മർ സീസണിലും അധികം വരുന്നത് അലർജിക്ക് കഞ്ചക്ടൈബേറ്റീസാണ് പൊടിപടലങ്ങൾ കയറി അല്ലെങ്കിൽ മാ ഇപ്പോൾ വെക്കേഷൻ സമയത്തായിരിക്കും ഏപ്രിൽ മെയ് ആ സമയത്തെല്ലാം പൊടിപടലങ്ങൾ കണ്ണിൽ കയറി അല്ലെങ്കിൽ വൃത്തിയായി ശ്രദ്ധിക്കാത്തതുകൊണ്ട് വൃത്തിയില്ലാത്ത കുളങ്ങളിൽ പോയി കുളിക്കുന്നതുകൊണ്ട് ഇതെല്ലാം അസുഖം ബാധിക്കാം ഓക്കെ ഡോക്ടർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് വളരെയധികം നന്ദി ഇത്രയും നേരം നമുക്ക് വേണ്ടി മൈ മായ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വിഷയവുമായി നാളെ കാണാം നമസ്കാരം